സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് ഒരിക്കൽ കൂടി സമാഗതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ആഴമായ സ്നേഹവും പരസ്പര പങ്കുവെക്കലുമാണ് യേശു ക്രിസ്മസ് നൽകുന്ന സന്ദേശം. യേശു ക്രിസ്തുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഒരിക്കൽ കൂടി ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവപുത്രനായിരിക്കണം നാം മുഖ്യസ്ഥാനം നൽകേണ്ടത്. യേശുവിനെ മാറ്റി നിർത്തി ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമാണ് നാം പ്രാധാന്യം നൽകുന്നതെങ്കിൽ ക്രിസ്തുവില്ലാത്ത ഒരു ക്രിസ്മസായി അവശേഷിക്കും. ഈ ലോകത്തിൻ്റെതായതെല്ലാം ഈ ലോകത്തിൽ തന്നെ തീരും. ക്ഷണികവും നശ്വരവുമായ ലോകാധികാരങ്ങൾക്കും ഭൗതിക സമ്പത്തിനും സുഖങ്ങൾക്കും ഘോര അപരാധങ്ങൾ ചെയ്ത് ഈ ഭൂമിയെ നരകമാക്കുന്ന എല്ലാവരോടും ഒരു ആത്മപരിശോധന ആവശ്യപ്പെടുകയാണ്. എളിമയുടെ തമ്പുരാനായ യേശുവിന്റെ തിരുപ്പിറവി നിത്യജീവനാണ് ക്രിസ്മസ് വാഗ്ദാനം. ജനിക്കാൻ രാജകൊട്ടാരങ്ങളോ മണിമന്ദിരങ്ങളോ തിരഞ്ഞെടുക്കുവാൻ കഴിയാഞ്ഞതിനാലല്ല ക്രിസ്തു യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചത്. പിന്നെയോ അധികാരങ്ങളുടെ അകത്തളത്തിലോ സമ്പന്നതയുടെ സന്നിധാനത്തിലോ പിറക്കുവാൻ കഴിയാഞ്ഞതിനാലാണ്. ആട്ടിടയന്മാർ ശൂന്യമായ കൈകളോടെയാണ് യേശുവിനെ കാണാനെത്തിയതെങ്കിലും അവർ തിരിച്ചു പോകുമ്പോൾ സുവിശേഷത്തിന്റെ ഭാഗമായി തീർന്നിരുന്നു. യേശു നമ്മുടെ കൈകളിലല്ല, ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ക്രിസ്മസ് ക്രിസ്തുവിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു ധ്യാന അവസരം.